നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ പൂട്ടി. എക്സാലോജിക് സിഎംആർഎല്ലുമായി നടത്തിയിരുന്ന പണമിടപാടുകൾ പൊതുഖജനാവിൽ നടന്ന കൊള്ളയാണ് എന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് KCDC നൽകിയ ഹർജിക്കെതിരെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്പനി രജിസ്ട്രാർ VM പ്രശാന്ത് കോടതിക്ക് ഈ വിശദീകരണം നൽകിയത്. കമ്പനി രജിസ്ട്രാറുടെ നീക്കം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും വീണയുടെ കമ്പനിക്കും CMRLനും കനത്ത അടിയാവും. വീണ വിജയനടക്കം മാസപ്പടി നൽകിയ സംഭവം വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങളടക്കം നിലനിൽക്കുമെന്ന് ED വ്യക്തമാക്കിയിരിക്കുകയാണ്. വീണ വിജയനെ കുരുക്കിലാക്കുന്ന സത്യവാങ്മൂലം കൂടി കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകി തീർത്തും കുരുക്കിലായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള കമ്പനി എക്സാലോജിക്കിനടക്കം മാസപ്പടി നൽകിയ CMRLന്റെ അനധികൃത പണ കൈമാറ്റം പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയാണെന്നാണ് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ തുറന്നടിച്ചിരിക്കുന്നത്. CMRLന്റെ അനധികൃത ഇടപാടുകൾ പുറത്തു വന്നതിൽ പിന്നെ KCDCയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്നും അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നും കമ്പനി രജിസ്ട്രാറുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നു. CMRLന്റെ അനധികൃത ഇടപാടുകളിൽ നിന്ന് KCDCക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. CMRLിൽ KCDCക്ക് 13.41% ഓഹരിയും നോമിനി ഡയറക്ടറും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അനധികൃത ഇടപാടുകളിൽ KCDCക്കും ഉത്തരവാദിത്തമുണ്ട്. KCDC ചില വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും ഇത് സംശയത്തിനിടയാക്കിയെന്നും രജിസ്ട്രാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. CMRLിൽ 2019 ആദായനികുതി വകുപ്പിന്റെ പരിശോധന നടക്കുന്നത്. KCDC ഇക്കാര്യം 2024 ഫെബ്രുവരിയിലാണ് ചർച്ച ചെയ്തത്. CMRLിലെ നിയമവിരുദ്ധ ഇടപാടുകൾ നോമിനി ഡയറക്ടർ KCDCയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. ഇത് കമ്പനിയുടെ സൽക്കീർത്തിക്ക് മങ്ങലേൽപ്പിച്ചു. KCDCയുടെ ഒളിച്ചോട്ടം അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നും സത്യവാങ്മൂലത്തിൽ കമ്പനി രജിസ്ട്രാർ പറയുന്നുണ്ട്. KCDCയുടെ പണ ഇടപാടുകൾ സംബന്ധിച്ച് വിശദീകരണം തേടിയപ്പോൾ നൽകാതിരുന്നത് ഗൗരവത്തോടെ തന്നെയാണ് കമ്പനി രജിസ്ട്രാർ കാണുന്നത്. KCDC കൃത്യമായ വിശദീകരണം നൽകാത്തതിനാലാണ് SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ തണുത്തുറഞ്ഞ SFIO അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാസപ്പടി വിവാദത്തിൽ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും കേസെടുക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ കടുത്ത അന്വേഷണ നടപടികളിലേക്ക് ഏജൻസികൾ നീങ്ങുമെന്നും സൂചനയുണ്ട്.